ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. വീഡിയോയിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഹോൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും അതിനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഏതോ ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നമുക്ക് ന്യൂ ചിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആണിത്. ആ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾക്ക് കാണണ്ടേ അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബർഗറിൻ്റെ പാറ്റി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെൻ്റെ സ്വന്തം ഹോം മെയ്ഡ് ബർഗർ പാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ രുചി വീട് എന്നുള്ള ചാനലിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ടൈം ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 7 മണിക്കൊക്കെ എണീറ്റതാണ്. നമ്മൾ രാവിലെയാണ് പോകുന്നത്, പാർക്കിലേക്കാട്ടോ പോകുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് അടുത്തുള്ള ഒരു പാർക്കാണ്, അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ 2 ബർഗർ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇനാമിന് അവന് കുറച്ച് കുക്കീസും പിന്നെ നട്ട്സും അതേപോലെ കുറച്ച് പഴമൊക്കെ എടുക്കുക, അവനും ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ. അപ്പോൾ അത് അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഞാനിവിടെ ഇങ്ങനെ ഒരു കിറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാനുള്ള സംഭവങ്ങളാണ്. ഇനി ഇതാണ് നമ്മുടെ ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ഹോൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറ്, അതായത് ഒരു ഡ്രസ്സാണെങ്കിൽ അതിലേക്കുള്ള എല്ലാ ആക്സസറീസും അതിൻ്റെ കൂടെ തന്നെ ആക്കിയിട്ട് അങ്ങ് പാക്ക് ചെയ്യും. ഇപ്പോൾ അതിലേക്കുണ്ട് വാച്ച്, ബെൽറ്റ്, അങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ. ഇത് സിപ്പ് ലോക്ക് കവർ ആട്ടോ. നമ്മുടെ ഷെയിനെന്നും അതേപോലെ ന്യൂ ചിക്കുന്നൊക്കെ ഡ്രസ്സ് വരെ ഇങ്ങനത്തെ കവറിലല്ലേ. അപ്പോൾ അതിൽ തന്നെ ആക്കിയിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്യും. അയൺ ചെയ്തിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഷാളും ഇന്നർ ഉണ്ടെങ്കിൽ അതും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അതിൽ തന്നെ ആക്കിയിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാവുമല്ലോ. പിന്നെ ഇത് ഫസ്റ്റ് ഡ്രസ്സാണ്, ആദ്യ ഇടണ്ടാണ്. അതിപ്പോൾ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് പോകട്ടോ. പിന്നെ ഇത് ചെരുപ്പുകളാണ് ഓരോ ഡ്രസ്സിലേക്ക് സ്റ്റൈൽ ചെയ്യാണ്ട്. ഇതിനിപ്പോൾ ഒരു കവറിലെടുത്തിട്ട് ഇടണം. ഇതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ ഞാൻ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി കിട്ടും, കാരണം രാവിലെ എണീറ്റിട്ട് എല്ലാത്തിനും കൂടെ ടൈം ഉണ്ടാവില്ല. ഇപ്പം മോനെ ഇക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം മോന് പാല് കൊടുക്കണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കുണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, കോൺഫ്ലിക്സോ അല്ലെങ്കിൽ സാൻഡ്വിച്ചൊക്കെ കഴിക്കുക ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. പിന്നെ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് സെൽഫി സ്റ്റിക്കാണ്. പിന്നെ ഇത് ഗിംബലാണ്, ഇത് മോസായസ് മിനി എന്ന് പറഞ്ഞിട്ടുണ്ട് ഗിംബലാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ, നല്ല ഗിംബലാണ്. സെൽഫി സ്റ്റിക്ക് ഒരു നോർമൽ ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്കും ആണ് കേട്ടോ. പിന്നെ നമ്മുടെ സാധനങ്ങൾക്ക് ഇത് അവിടെ ഒരു കവറിലാക്കിയിട്ട് വെച്ചിട്ടും ഉണ്ട്. കളിക്കാൻ പോവാ ബലൂണും തട്ടാൻ പോവാട്ടോ ഞങ്ങള്. അപ്പോൾ ഒരു 8:30 റൂമിൽ നിന്ന് ഇറങ്ങണം വിചാരിച്ചതിന്, അതിപ്പോ 9:30 ആയി. എനിക്ക് വളരെ നേരത്തെ എണീറ്റുകൊണ്ടോ, ഞാനൊരു 7:30 എണീറ്റുകൊണ്ടോ. പക്ഷെ ഇവരിൽ രണ്ടാളും എണീക്കാത്തോണ്ടോ കേട്ടോ, രണ്ടാളും എണീറ്റിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കും. പാർക്കിലെത്തി ഇറങ്ങണം. ഇവിടെ ആരും കാണില്ല, ഒരു വണ്ടി മാത്രം കാണുന്നുള്ളു ഈ പാർക്കിന്റെ ഇടയിലേക്ക്. അവിടെ നല്ല സുഖം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പോയൊക്കെ എന്തായാലും. ഇതാണ് നമ്മള് പാർക്ക്, അൽറബ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കാണ്. നമുക്ക് നല്ല ഇഷ്ടമുണ്ട് ഒരു പാർക്കാട്ടത്. ഇത് അവിടെ കണ്ടു ഒരു വണ്ടി ദൂരെ, ഒരു വണ്ടി മാത്രമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഒരു റെഡ് ഡ്രസ്സാട്ടോ. അപ്പോൾ റെഡ് പൂക്കളൊക്കെ ഉണ്ട്, മരം കണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് ഷൂട്ട് ചെയ്യാലോ. പിടിച്ചോ പിടിച്ചോ, കാറ്റില്ല രാവിലെ തന്നെ. ഇനുവിൻ്റെ ബലൂണൊക്കെ വീർപ്പിച്ച ശേഷം പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് ഷൂട്ട് ചെയ്തു, ഇത് ഞാൻ രണ്ടാമത്തെ ഡ്രസ്സ് ചേഞ്ച് ചെയ്താ കേട്ടോ. അപ്പോൾ എനിക്കുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല അടിപൊളിയായിട്ട് നല്ല കോൺഫിഡൻസിൽ ഞാൻ പോസ് ചെയ്യും കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ സമയം എനിക്ക് എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. ആ വീഡിയോൻ്റെ ക്യാമറ ഓൺ ചെയ്താലും എങ്ങനെയാണ് നിൽക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങടാ നോക്കേണ്ടതെന്നൊന്നും അറിയുന്നുണ്ടാവില്ല. എന്നിട്ട് ഇക്കാനോട് ഇങ്ങനെ ചോദിക്കും, എടുക്കാൻ നോക്കണ്ടേ, ആ എങ്ങടാ ഇതാക്കേണ്ടത്. ചിലപ്പോൾ ഇപ്പം അങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ ഞാൻ എങ്ങോട്ട് നോക്കും, അങ്ങനെയൊക്കെ ആവട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ കുറേ ടൈം എടുക്കും കേട്ടോ. എൻ്റെ ശരിയാവാൻ തന്നെയാണ്, നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ടെൻഷനില്ല. അതേപോലെ തന്നെ എനിക്കിപ്പോഴും ഈ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ കേട്ടോ. ആ ഒരു ഷാറിൽ കൈയൊക്കെ താത്തിയിട്ട്, ഇതെന്താ മല കയറാനല്ലോ നമ്മ ഫോട്ടോ എടുക്കണ്ടേ.
ആ കുറച്ച് ഒന്ന് പതുക്കൊക്കെ നടന്നാ മതി. ആ അവിടെ അവിടുന്ന് വണ്ടി തന്നെ ഞാൻ നോക്കിക്കോളാം. ഇവിടുന്ന് വണ്ടി എൻ്റെ നോക്കിയാൽ മതി കേട്ടാ. ആ ആ പോയിന്റ് കൂടി ഇങ്ങനെ നടന്നു ആ വരി കൂടി. ആ അല്ല വണ്ടി എടുത്തെത്തുമ്പോൾ പറഞ്ഞാൽ പോരെ, വണ്ടി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാൽ നല്ലൊരു രസം ഉണ്ടാവും. ആ വാ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാർക്കിലേക്ക് വന്നതാ. പാർക്കിലേക്ക് വരുമ്പോ ഞങ്ങളിപ്പടെ ഇങ്ങനായി കാണും. പിന്നെന്താ? പിന്നെ ഞങ്ങള് പാർക്കുന്ന സമയം ഏകദേശം 12 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. വെയിലുണ്ട്, എന്നാലും ഇപ്പൊ വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ വെയിൽ ചൂടില്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ആ ഒരു അബായ ഹോളും അതേപോലെ പിന്നെ അതിൻ്റെ മുമ്പത്തെ ഒരു ഷെയിൻ ഹോളൊക്കെ എടുത്തന്ന് നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു. ആ ചൂടത്തെ മരുഭൂമിയിലൊക്കെ പോയി കാണുന്നത് അന്ന് ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ അതാലേക്കുമ്പോൾ ഇപ്പോൾ നല്ല സിമ്പിളാണ്. വാ അങ്ങോട്ട് പോരും. അപ്പോൾ നമ്മളിപ്പോൾ 2 ഡ്രസ്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ ബർഗർ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ബർഗർ കഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ 12 മണിയായി. നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ല പാർക്കാലേ. അത് എല്ലാ സംഭവങ്ങളുണ്ട്, പിന്നെ ആരും ഇല്ലേനും നമുക്ക് നല്ല പ്രൈവസി. ഇതെന്താ ഇതിമ്മല് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല എന്നല്ല, ഫോർ യുവർ സേഫ്റ്റി കീപ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ എത്ര ഡിസ്റ്റൻസല്ലേ പറ്റുള്ളൂ. കഴിക്കുക. വെറുതെ ബന്നിൻ്റെ അടിയിൽ അതൊന്നും തേച്ച് കണ്ട് ഇങ്ങോട്ട് പോകുന്ന നിൽക്കുക. എന്നിട്ട് ഇവിടെ ക്യാമറ പിടിച്ച് അധ്വാനിക്കാം ഞാനും. കട്ട് ചെയ്ത് തരാം കേട്ടോ. ഒന്നും ഒന്നും കട്ട് ചെയ്ത് ചീസൊക്കെ നല്ലോണം മെൽറ്റ് ചെയ്യുന്നു, ചൂടായിട്ട്. എന്താ അതിൻ്റെ ഹോം മെയ്ഡ് ബർഗറാണ്. ഹോം മെയ്ഡ് ഹെൽത്തി ബർഗർ അല്ലേ. റെസിപ്പി മക്കിയിലുണ്ട്, ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ സോസ് ഒക്കെ തേച്ചിട്ടല്ലേ ഉണ്ടാക്കുക. എന്താ വേണ്ടി? പഴമാ? ഇതെന്റെ ബർഗർ കട്ട് ചെയ്താണ്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് മറ്റേ ബർഗറിനെക്കാട്ടി ടേസ്റ്റ് ആണ്. കാരണം നമ്മൾ ഇഞ്ചി മല്ലിശപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. അവനിപ്പോ പിസ്ത ഒക്കെ തിന്നാണ് അല്ലേ, കുക്കീസ് ഒക്കെ. കുറച്ചു നേരം കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വണ്ടിയിൽ തിരിച്ചു തിരിക്കുകയാണ്. മേക്കപ്പിന് ഒരു കുറവല്ലേ, നമ്മളിവിടെ അതാണ് പുട്ടിട്ടാണ്. സൺസ്ക്രീം ഒക്കെ യൂസ് ചെയ്യണം പറയേണ്ടതാണ് ക്ഷണിക്കാതിരിക്കാൻ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ വീട്ടിൽ പോവാണേ. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് 3:30 മാംഗ്രൂവ് പാർക്ക് പോവാം. മാംഗ്രൂവ് പാർക്ക് അല്ലേ, മാംഗ്രൂവ് പാർക്ക് കേട്ടോ. അപ്പൊ ഇപ്പൊ ഒരു ടൈം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പൊ മാംഗ്രൂവ് പാർക്കൊക്കെ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മള് 3:30 അവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ 3 മണിയാണ്, 3 മണിക്കാണ് നമ്മളിപ്പോ ഇറങ്ങിയത്. അപ്പൊ നമുക്കിനി അവിടെ ഒന്ന് പോയി നോക്കാം. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, കരയിട്ടൊന്നുമില്ല. അതൊറ്റക്ക് ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല. അപ്പൊ അതാണ് ഞാൻ ഈ ഒരു ഇതിൽ തന്നെ അതങ്ങ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ എത്തി കേട്ടോ, മാംഗ്രൂവ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നതാണ്ട് ഇതാണ് മാംഗ്രൂവ് പാർക്ക്. ഓ, ഇതിലെ തന്നെ തിരിച്ചു വരാനോ? So we are here. We have a total of 2 kilometers. That is the longest trail. It take like 1 hour. അഥവാ തിരിച്ചു വരണമെങ്കിൽ എവിടെ റൈറ്റ് കണ്ടോ അപ്പോൾ എടുക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് പോവേ.
ലെഫ്റ്റ് പോയ 2 കിലോമീറ്റർ അത്ര ഉണ്ട് നടക്കാനോ? വെരി ഗുഡ്. ബ്രിഡ്ജ് കണ്ട ഈ മാംഗ്രൂവ് പാർക്ക് ഓപ്പൺ ആയത് നമ്മൾ കൊറോണേൻ്റെ ആ പ്രശ്നമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു, പിന്നെ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ വെറുതെ പോരാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ പോകുന്ന ഇത് ബുക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ഇവരുടെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം ഒരു ലിമിറ്റിൽ കൂടുതൽ ആളുകളൊക്കെ ഏറ്റുമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട്. പക്ഷേ വലിയ രസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ, വലിയ സംഭവമൊന്നും ഇല്ല. എല്ലായിടത്തും ഒരേ ഒരു വ്യൂ തന്നെയാണ്, ഒരു എന്താ പറയുക, പാലം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് വെള്ളമേ ഉള്ളൂ, പിന്നെ ഒരു കണ്ടൽക്കാടുകൾ പോലെ ഇങ്ങനെ ഫുള്ളുള്ളത്. ഇത് ചെറുതായിട്ട് ആടുന്നുണ്ട് അല്ലേ? അയ്യോ ഇതും ആടുന്നുണ്ടോ? അയ്യോ അതിനെ പൊക്കിക്കോളി. Yay, good boy. Erenga erenga. Kanda. Milata fish nu nokiyande. Ada fish undu ta. Koreye namaku ingane aduthunu kaana. മരുത്തുമലൊക്കെ ഇരിക്കണുണ്ട് ക്രാബ്. വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ നിന്ന് വന്നിട്ട് ചുമ്മാ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഈ വ്യൂവിനെ പറയുന്ന പേര് മൂന്നാള്. പിന്നെ ഇവിടെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരു 2-3 നിലയിലുള്ള ഒരു ബിൽഡിംഗ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിൽ കയറിയാൽ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കിട്ടും. ജസ്റ്റ് എല്ലാം ഒന്ന് കാണാനേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടേക്ക് ഇപ്പോൾ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ആദ്യം ഇവിടേക്ക് ടിക്കറ്റില്ലായിരുന്നു, ഫ്രീ എൻട്രി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരാൾക്ക് 15 ദിർഹംസ് ഉണ്ട് കേട്ടോ ടിക്കറ്റ് റേറ്റ്. കുട്ടികൾക്കില്ല കേട്ടോ, കുട്ടികൾക്ക് ഫ്രീ ആണ്. വലിയവർക്ക് ഒരാൾക്ക് 15 ദിർഹംസ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഫുള്ളാക്കിയില്ല കേട്ടോ, ഞാൻ ഫുള്ളാക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇക്ക ക്ഷീണിച്ചു എന്നാ പറഞ്ഞത്. ലിക്ക ഇക്ക ക്ഷീണിച്ചല്ലേ? അടിക്കുക. അപ്പൊ കൊറേ നടന്നുട്ടാ, പിന്നെ കാര്യയുടെ ഒന്നും കാണാനൊന്നുമില്ല. അതാണ് ഒന്നാമത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തെ. അപ്പൊ ഞങ്ങൾ ഒരു എക്സിറ്റ് എടുത്തു, കാർ പാർക്കിന്റെ അടുക്കും എക്സിറ്റ്. ഈ എക്സിറ്റ് എടുത്തിട്ട് തന്നെ ഇനിയിപ്പോ കൊറേ ഉണ്ട് നടക്കാൻ, ഇത് തീരണില്ല. ഞാൻ ഒരു അബദ്ധത്തിൽ പറഞ്ഞതില്ല ബാംഗ്ലൂർ പാർക്ക് പോണം. പൂതി ഇട്ടുട്ടാ, പക്ഷെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. പക്ഷെ എല്ലാ ഭാഗത്തും ഒരേപോലത്തെ സ്ഥലം തന്നെയാണ്, അതാണൊരു നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ ഇത്ര ഉള്ളിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോകുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ രാത്രി വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കഴിച്ചുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. ഇത് തായ് മാംഗോ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റിനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയാണ് സംഭവം കഴിക്കുന്നത് കേട്ടോ. റോയൽ സ്പൈസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.